ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകൾക്കെതിരെ സൈബർ അതിക്രമം നടത്തിയ ജിഹാദികൾ ഇപ്പോൾ മാപ്പിരക്കുന്നു. അമ്മയും മകളെയും സഹോദരിയും തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന വിധത്തിൽ പ്രതികരണം നടത്തി. ഇപ്പോൾ കേസിൽ കുടുങ്ങിയ പ്രതി അജ്നാസിനോട് കെ സുരേന്ദ്രൻ മാപ്പ് നൽകുമോ? കെ സുരേന്ദ്രനോടും മകളോടും അജ്നാസിന്റെ പിതാവ് കരഞ്ഞ് മാപ്പിരക്കുകയാണ്. എന്തായാലും ഒരു പിതാവിന്റെ കണ്ണീരാണ്. ആ വിവരം കേട്ട അജ്നാസിന് കെ സുരേന്ദ്രൻ മാപ്പ് നൽകണമെന്നാണ് കർമ്മ ന്യൂസ് പറയുന്നത്. കാരണം ഈ വൃത്തികേട് ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാനും പ്രതിയെ പിടിക്കാനുമായി ജിഹാദികൾ കൂട്ടമായി പാഠം പഠിച്ചു. തെറ്റുകാരനും കുറ്റക്കാരനുമായ മകന്റെ പിതാവ് കരഞ്ഞു നടത്തുന്ന ഈ മാപ്പ് അപേക്ഷ കെ സുരേന്ദ്രൻ സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയരും. കെ സുരേന്ദ്രന്റെ മകളെ അവഹേളിച്ചത് മാത്രമല്ല, അജ്നാസ് തുടർച്ചയായി ഹിന്ദുക്കൾക്കെതിരെയും BJP RSSനെതിരെയും അശ്ലീലവും അസഭ്യവുമായ പല പോസ്റ്റുകളും ചെയ്തിരുന്നു. കെ സുരേന്ദ്രൻ പുറത്താലും ഹിന്ദുക്കളെ അപമാനിച്ചതും മതസ്പർദ്ധ ഉണ്ടാക്കിയതും വർഗീയത പ്രചരിപ്പിച്ചതിനും അജ്നാസിനെ ജയിലിലാക്കണം. കെ സുരേന്ദ്രനൊപ്പമുള്ള മകളുടെ ചിത്രത്തിന് എതിരെ ആയിരുന്നു അധിക്ഷേപം ഉണ്ടായത്. അജ്നാസ് എന്ന ആളെ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയുകയും പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകളെ ഫേസ്ബുക്കിലൂടെ അശ്ലീലം പറഞ്ഞ് അവഹേളിച്ച അജ്നാസിന്റെ വീട്ടിലേക്ക് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. അജ്നാസിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം തുടർന്നതോടെ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് അജ്നാസിന്റെ പിതാവ് രംഗത്തെത്തുകയായിരുന്നു. തന്റെ മകൻ ആരെങ്കിലും മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ തന്റെ അക്കൗണ്ടിലൂടെ അല്ല പോസ്റ്റുകൾ വന്നതെന്നും ഫേക്ക് ഐഡിയാണ് ഇതെന്നും അജ്നാസ് പ്രതികരിച്ചു. എന്നാൽ ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ഇതെന്നും നാട്ടിലെ സുഹൃത്തുക്കളെല്ലാം ഈ അക്കൗണ്ടിൽ ഇയാളുടെ ഫ്രണ്ട്സ് ആണെന്നും യുവമോർച്ച പ്രവർത്തകർ ആരോപിച്ചു. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അവഹേളനപരമായി വികൃതമാക്കുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രവൃത്തികൾ തുടർന്നതോടെയാണ് യുവമോർച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതുകൂടാതെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലും പരാതി നൽകിയതായാണ് റിപ്പോർട്ട്. കൂടാതെ അജ്നാസിനെതിരെ കേരളത്തിലും പരാതി നൽകി. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് കെ സുരേന്ദ്രൻ പങ്കുവച്ച ചിത്രത്തിന് താഴെയാണ് അശ്ലീല പരാമർശവുമായി ഒരു കൂട്ടം ആളുകൾ എത്തിയത്. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കുവച്ച ചിത്രത്തിന് താഴെയാണ് അസഭ്യ വർഷവുമായി തീവ്ര ജിഹാദികൾ രംഗത്തെത്തിയത്. മകളുമൊത്തുള്ള ചിത്രത്തിലാണ് അശ്ലീല ചുവയുള്ള കമന്റുകളുമായി ഒരു വിഭാഗം ആളുകൾ എത്തിയത്. എന്നാൽ കമന്റിട്ടവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. കമന്റിട്ട വ്യക്തി ഖത്തറിൽ ജിം ട്രെയിനർ ആണെന്നാണ് സൂചന. എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്തെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയുമാണ്. ഖത്തർ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകുകയും കൂടാതെ ഖത്തർ മിനിസ്റ്ററുടെ ഫേസ്ബുക്ക് പേജിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുകയാണ് BJP അനുഭാവികൾ. രാഷ്ട്രീയ നേതാക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എതിർചേരിയിലുള്ള പ്രവർത്തകർ അസഭ്യം ചൊരിയുന്ന സംഭവങ്ങൾ പലപ്പോഴും നിയമ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഓരോ പാർട്ടിക്കും സ്വന്തമായി സൈബർ പോരാളികൾ വരെയുള്ള ഇക്കാലത്ത് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നിയന്ത്രിക്കാനാവാതെ വളരുകയാണ്. ഇപ്പോഴിതാ രാഷ്ട്രീയ വൈരം നിമിത്തം രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ നേർക്കു പോലും അസഭ്യം ചൊരിയുന്ന കാഴ്ചയാണുള്ളത്. അടുത്തിടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മകൾക്കൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ വൈറലായിരുന്നു. എന്നാൽ എന്തിനേയും രാഷ്ട്രീയ കണ്ണുകളോടെ നോക്കുന്നവർ അസഭ്യ കമന്റുകളുമായി രംഗത്ത് വരികയായിരുന്നു. ഇതിൽ പലതും ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ മോശം കമന്റിടുന്നവർക്ക് താക്കിയതുമായി BJP നേതാവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷന്റെ മകളെ പോലും അസഭ്യം പറയുന്ന തെമ്മാടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് BJP അറിയാമെന്നും വീട്ടിലിരിക്കുന്ന കുഞ്ഞുമക്കളെ അധിക്ഷേപിച്ചാൽ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. മുഖ്യമന്ത്രിയെ ക്രിയാത്മകമായി വിമർശിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്ന പോലീസിന് BJP നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ നടപടിയെടുക്കാൻ മടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.